ദുബായ് അൽകവനീജിലെ സയ്യിദ് ബിൻ മുഹമ്മദ് ഫാമിലി ഗാദറിംഗ് എന്ന സംരംഭമാണ് ശൈത്യകാലത്ത് സന്ദർശകരെ ആകർഷിക്കുന്നത്. 2008 ഈ സംരംഭത്തിന് തുടക്കമായത്. യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പത്നി ഹയാ ബിന്ത് രാജകുമാരിയുടെ രക്ഷാകർത്തൃത്വത്തിലുള്ളതാണ് ഈ സംരംഭം. എല്ലാ വർഷവും December 18 ആരംഭിച്ച് March 13 വരെയാണ് ഇത് സന്ദർശകർക്കായി തുറന്നുകൊടുക്കുക. വേനൽക്കാലത്ത് പാർക്കിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. ദുബായ് ഇസ്ലാമിക മതകാര്യ വകുപ്പിന്റെ കീഴിലാണ് ഈ സംരംഭം. സന്ദർശകർ മാന്യമായി വസ്ത്രം ധരിച്ച് മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂവെന്ന നിബന്ധന മാത്രമാണ് ഇവിടെയുള്ളത്. സംഘാടക സമിതി വൈസ് ചെയർമാൻ അഹമ്മദ് ഖൽഫാൻ അൽ മൻസൂരി പറയുന്നു, we support like 100 family to sell their item who's made something in the home. We start only by play area and souk, and now we are having the museum, zoo and circus and a lot of activities through the week, and we have in the end of the week like today or Thursday we have our theater is running some program in that one. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന വന്യജീവികളുടെ മൃഗശാലയും ഇവിടെയുണ്ട്. മൃഗശാല കാണുന്നതിനുള്ള പ്രവേശന ഫീസ് 10-15 ദിർഹമാണ്. കൂടാതെ വിവിധ കലാകാരന്മാർ അണിനിരക്കുന്ന സർക്കസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 50 ദിർഹം മുതൽ 100 ദിർഹം വരെയാണ് സർക്കസ് ആസ്വദിക്കുവാനുള്ള പ്രവേശന നിരക്ക്. കൂടാതെ യു എയുടെ ചരിത്രം പറയുന്ന മ്യൂസിയവും പരമ്പരാഗത രീതിയിലുള്ള ഭക്ഷ്യവിഭവങ്ങളും കരകൗശല വസ്തുക്കളും വിൽക്കുന്ന പ്രത്യേക കടകളും ഇവിടെ സന്ദർശകരെ കാത്തുകിടക്കുന്നു. ശൈത്യകാലത്തെ സായാഹ്നങ്ങൾ ചെലവഴിക്കുന്നതിനൊപ്പം അറബ് സംസ്കാരത്തിന്റെ നേർക്കാഴ്ചകളും കാണാൻ ഇവിടേക്ക് സന്ദർശകരെ ക്ഷണിക്കുകയാണ് അധികൃതർ. ക്യാമറമാൻ റഫീഖ് കരിമ്പലിനോടൊപ്പം സുമിത് നായർ, ജീവൻ ന്യൂസ്, ദുബായ്.